hello dear students welcome in the last class we discussed about some introductory concepts regarding the graph that is the basic definition of the graph how a graph can be represented diagrammatically then the definitions like self loop parallel edges then simple graph finite and infinite graph etc today we are going to discuss the topic incidence and degree so before moving on to the definition, consider an example. Suppose we have an edge E2 and having two end vertices V1 and V2. Okay, so here the edge E2 is incident on the two vertices V1 and V2. That means

ആ വേർട്ട്സും നമ്മൾ എഡ്ജസും തമ്മിൽ എന്താ എഡ്ജും തമ്മിൽ ഒരു ഇൻസിഡൻറ്റ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട് സോ ഡെഫിനേഷൻ നോക്കിയാൽ വെൻ എ വർട്ടക്സ് വി ഐ ഇസ് എൻ എൻ വാട്ടക്സ് ഓഫ് സമഡ് ഇ ജെ ദെൻ ഇ ജെ ആൻഡ് വി ഐ ആർ സെറ്റ് ടു ബി ഇൻസിഡൻറ്റ് വിത്ത് ഇച്ച് അതർ സോ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതിന് ബേസ് ചെയ്ത് ഡെഫിനേഷൻ പറയുവാണെങ്കിൽ വെൻ എ വേട്ടക്സ് വി വൺ ഈസ് എൻ എൻഡ് വോട്ടക്സ് ഓഫ് സമഡ് ഇ ടു ദെൻ എഡ് ഇ ടു ആൻഡ് വി വൺ ആർ സെറ്റ് ടു ബി ഇൻസിഡൻ്റ് വിത്ത് ഈച്ച് അത ഒരു എഡ്ജ് രണ്ട് വേർഡിനെ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ അവ തമ്മിലൊരു റിലേഷൻഷിപ്പ് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് ദ നെക്സ്റ്റ് ഡെഫിനിഷൻസ് ആർ അഡ്ജസ്സൻറ്റ് എഡ്ജസ് ആൻഡ് അഡ്ജസ്റ്റ് വേർഡ്സസ് സോ കൺസിഡർ ടു എഡ്ജസ് ഇ വൺ ഇ ടു ആൻഡ് ദ വേർഡ്സ് ഇസ് അലേബിൾ ഡസ് വൺ ടു ത്രീ ഓക്കെ സോ കൺസിഡർ ടു നോൺ പാരലൽ എഡ്ജസ് ശ്രദ്ധിക്കണം കൺസിഡർ ടു നോൺ പാരലൽ എഡ്ജസ്റ്റ് സോ വട്ട് യു മീൻ പെ പാരൽ അഡ്ജസ്റ്റ് പാരൽ അഡ്ജസ്റ്റ് മീൻസ് ദോസ് എഡ്ജസ് ആർ ഷെയറിങ് സെയിം എൻഡുവേർട്ടസസ് അല്ലേ സെയിം എൻഡ് വേർട്ടസസ് തന്നെ ഒന്ന് കൂടുതൽ അഡ്ജസ്റ്റ് വരുവാണെങ്കിൽ ആ അഡ്ജസ്റ്റിന് നമുക്ക് പാരൽ അഡ്ജസ്റ്റ് എന്ന് പറയാം ഇവിടെ നമ്മൾ രണ്ട് നോൺ പാരല എഡ്ജസ്റ്റിനെയാണ് കൺസിഡർ ദറ്റ് ഈസ് ഇ വൺ ആൻഡ് ഇ റ്റു ആർ ടു നോൺ പാരൽ എഡ്ജസ് ദാറ്റ് മീൻസ് ഇ വണിൻ്റെ എഡ്ജസ് എന്ന് പറയുന്നത് സോ അതായത് ഇ വണ്ണിൻ്റെ വേർട്ടസസ് എന്ന് പറയുന്നത് വണ്ണും ടു ആണ് ഇ റ്റൂവിൻ്റെ വേർട്ടസസ് എന്ന് പറയുന്നത് വണ്ണും ആണ് ഡിഫറെൻറ്റ് പയർ ഓഫ് വേർട്ടസസ് സോ ഇറ്റ് ഈസ് നോട്ട് പാരൽ ആൻഡ് ദെയർ ആർ നോൺ പാരൽ എഡ്ജസ് സോ കൺസിഡർ ടു നോൺ പാരൽ എഡ്ജസ് ആൻഡ് ദീസ് എഡ്ജസ് ഇ വൺ ആൻഡ് ഇ ടു വി ക്യാൻ സേ ദാറ്റ് ദ എഡ്ജസ് ഇ വൺ ആൻഡ് ഇ റ്റു ആർ അഡ്ജസ്സൻഡ് സോ ഹൗ ക്യാൻ വി സേ ദാറ്റ് ദീസ് എഡ്ജസ് ആർ അഡ്സൺ അഡ്ജസ്റ്റൻഡ് എന്ത് ബേസിസിലായിരിക്കും ഈ എഡ്ജസ്റ്റിനെ നമ്മൾ അഡ്ജസ്റ്റൻ്റ് എന്ന് പറയുന്നത് രണ്ട് എഡ്ജസ്സും ആയിട്ട് ഒരു വോട്ടെക്സിൽ ചെന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട് ഏത് വോട്ടെക്സിലായിരിക്കും ഇവിടുത്തെ എന്ന് പറയുന്ന വോട്ടെക്സ് സോ രണ്ട് നോൺ പാരല എഡ്ജസ് ഒരു കോമൺ വോട്ടെക്സിൽ ഇൻസിഡൻറ്റ് ചെയ്യുമെങ്കിൽ ദാറ്റ് എഡ്ജസ്റ്റിനെ നമുക്ക് അഡ്ജസ് എഡ്ജസ് എന്ന് പറയാം ഓക്കെ സോ ടു നോൺ പാരല എഡ്ജസ് ആറ്റ് ടു ബി അഡ്ജസ്റ്റഡ് ഇഫ് ദേ ആർ ഇൻസിഡൻറ്റ് ഓൺ എ കോമൺ വോട്ടെക്സ് അതുപോലെ കോമൺ അഡ്ജസ്സൻ വേർട്ടസസ് എന്താണ് അഡ്ജസ്റ്റൻ വേർട്ടസസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഒരു എഡ്ജിൽ വരുന്ന എഡ്ജിൻ്റെ എൻറ്റ് വേർട്ടസസിനെയാണ് നമ്മൾ അഡ്ജസ്സൻ വേർട്ടസസ് എന്ന് പറയുന്നത് ടു വേർട്ടസസ് ആ സർ ടു ബി അഡ്ജസ്റ്റൻ ഇഫ് ദേ ആർ ദ എൻഡ് വേർട്ടസസ് ഓഫ് സെയിം എഡ്ജ് ഇപ്പം നമ്മൾ വി ത്രീ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് വി വണ്ണും വി ടുവും അഡ്ജസ്റ്റൻ്റാണ് വി വണ്ണും വി ത്രീയും ആണ് വി ത്രീയും വി ടുവും അഡ്ജസ്റ്റൻ്റെ എന്ന് പറയാൻ പറ്റുമോ ഇല്ല വൈ ബിക്കോസ് ദ ആർ നോട്ട് ദ ഇൻ ഓഫ് ദ സെയിം എഡ്ജ് ഇപ്പോൾ ഈ വി ത്രീയും വി എ ടുവും തമ്മിലൊരു എഡ്ജും കൂടെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ വി ടുവിനേം വി ത്രീനേയും കൂടെ നമുക്ക് എന്തെന്ന് പറയുമായിരുന്നു അഡ്ജസ്റ്റൻ വേർഡ്സസ് എന്ന് പറയുമായിരുന്നു സോ ടു ആണ് നമ്മൾ പറഞ്ഞത് അഡ്ജസ്സൻ വേർട്ടസസ് ആൻഡ് അഡ്ജസ്സൺ എഡ്ജസ് അഡ്ജസ്റ്റൻ്റെ അഡ്ജസ് പറയുമ്പോൾ ശ്രദ്ധിക്കുന്നത് രണ്ട് നോൺ പാരല അഡ്ജസ്റ്റിനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ആൻഡ് വേർട്ടസസ് അഡ്ജസ്റ്റ് ആൻഡ് അഡ്ജസ്റ്റ് എന്ന് പറയുന്നത് ആൻഡ് ദി ആർ ഇൻസിഡൻറ്റ് ഓൺ എ കോമൺ വാർട്ടക്സ് ദെൻ അഡ്ജസ്റ്റൻ വേർസസ് മീൻസ് ആൻഡ് വേർട്ടസസ് ജെസ് എൻ എക്സാമ്പിൾ സോറി ഓക്കെ ജസ് എൻ എക്സാമ്പിൾ ഹിയർ ഇൻ ദ ഡയഗ്രാം വി ഫോർ ആൻഡ് ഇ ത്രീ ആർ ഇൻസിഡൻ്റ് ഓൺ ഇ ചത ദൻ ഇ ത്രീ ആൻഡ് ഇ ഫോർ ഇ ത്രീ ആൻഡ് ഇ ഫോർ ഇ ത്രീനെ ഇ ഫോറിനെ നമുക്കിവിടെ രണ്ട് നോൺ പാരൽ ആണ് അതിനെ നമുക്ക് അഡ്ജസ്റ്റൺ എഡ്ജസ് എന്ന് പറയാം ബിക്കോസ് ആർ ഇൻസിഡൻറ്റ് ഓൺ എ കോമൺ വേർട്ടെക്സ് വി ഫോർ അതുപോലെ വി ത്രീ ആൻഡ് ബി ഫോർ അഡ്ജസ് എൻ വേർട്ടസസ് വി ത്രീ ആൻഡ് ബി ഫോർ ആൻഡ് അഡ്ജസ്സൺ വേർട്ടസ് ബിക്കോസ് ദ ആർ ദ ഇൻവേർട്ടസസ് ഓഫ് ദ എഡ്ജ് ഇ ത്രീ ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേം ഈസ് വാട് യു മീൻ ബൈ ദ ഡിഗ്രി ഓഫ് എ വോട്ടെക്സ് ദ ഡിഗ്രി ഓഫ് ദ വോട്ടെക്സ് മീൻസ് നമ്പർ ഓഫ് വേർട്ടിസസ് ഇൻസിഡൻറ്റ് ഓൺ എ പാർട്ടിക്കുലർ വോട്ടെക്സ് ആർ വി കൺസിഡർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വേർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ആ വേർട്ടെക്സിലോട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് എഡ്ജസിൻ്റെ കൗണ്ടിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻസിഡൻറ്റ് ഓൺ എ വോട്ടെക്സ് വി ഐ ഇസ് കോൾഡ് ദ ഡിഗ്രി ആൻഡ് വിറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ഡി ഓഫ് വി ഐ നമ്മളിപ്പം വി വണ്ണിനെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഡിഗ്രി നമ്മൾ എഴുതുന്നത് ഡി ഓഫ് വി വൺ എന്ന് പറഞ്ഞായിരിക്കും ും എഴുതുന്നത് ഓക്കെ ഇനി ഈ സെൽഫ് ലൂപ്പിൻ്റെ കേസ് വരുമ്പം എന്താണ് സെൽഫ് ലൂപ്പ് സെൽഫ് ലൂപ്പ് മീൻസ് ബോത്ത് ഓഫ് ഇറ്റ്സ് എൻ വാട്ടേഴ്സ് ഇസ് ആർട്ട് സെയിം ഹിയർ ഇൻ ദ ഡയഗ്രാം ഇ ഫൈവ് ഇസ് എ സെൽഫ് ലൂപ്പ് സോറി ഹിയർ ഇൻ ദ ഡയഗ്രാം ഇ ഫൈവ് ഇസ് എ സെൽഫ് ലൂപ്പ് അപ്പോൾ നമ്മളിവിടെ വി റ്റൂ എന്ന് പറഞ്ഞ് എഡ്ജ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഡിഗ്രി ദാറ്റ് മീൻസ് നമ്പർ ഓഫ് എഡ്ജസ് ഇൻസിഡൻറ്റ് ഏതായിരിക്കും വൺ ടു ത്രീ ദെൻ സെൽഫ് ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും നമ്മൾ കൺസ്ട്രർ ചെയ്യുന്നത് സെൽഫ് ഗ്രൂപ്പ് കൺസ്ടർ ചെയ്യുമ്പോൾ ഈ എഡ്ജിനെ കൺസ്റ്റർ ചെയ്യുമ്പോൾ ഈ സൈഡിൽ നിന്ന് ഒരു ഇൻസിഡൻസ് വരുന്നുണ്ട് ഈ സൈഡിലോട്ടും ബോത്ത് സൈഡ്സ്ന്ന് ഇൻസിഡൻസ് വരുന്നുണ്ട് സോ സെൽഫ് ഗ്രൂപ്പിൻ്റെ കേസ് വരുമ്പോൾ അതിൻ്റെ കൗണ്ട് സെൽഫ് ഗ്ലൂപ്പിനെ നമ്മൾ കൗണ്ട് ടു ആയിട്ടായിരിക്കും കൺസ്ഡർ ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് ഡിഗ്രി അപ്പോൾ ഒരു വേർട്ടെക്സിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന എഡ്ജസ്സിൻ്റെ കൗണ്ട് ആയിരിക്കും അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് അപ്പോൾ ഒരു വേർട്ടെക്സിൽ ഒരു സെൽഫ് ലൂപ്പ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഡിഗ്രി Two so here the degree of v2 is E1, E6, E2, then E5 is taken as 2. So the degree is 5. D of V2 is 5. Okay. D of V2 is 5. Then what about D of V4? In the case of V4, E4, E3 matri incident downhill. So here the degree is 2. D of V4 is ഓക്കെ ഇനി ഇതിൽ ഇൻ ഡിഗ്രി ഔട്ട് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് അതായത് നമ്മൾ ഡയറക്ഷനും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ ഇൻ ഡിഗ്രീനെ തന്നെ ഇൻ ഡിഗ്രി ഔട്ട് ഡിഗ്രി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് നെക്സ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിക്കും ഓക്കെ സോ ദീസ് ഇസ് അബൌട്ട് ഡിഗ്രി ഓഫ് എ വോട്ടെക്സ് സോ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ് ഇൻസിഡൻസ് ഒരു വർട്ടക്സിൽ വന്നൊരു എഡ്ജ് ഇൻസിഡൻറ്റ് ചെയ്യുവാണെങ്കിൽ ദർ ഇസ് എ ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദം ആൻഡ് വാട്ട് അബൌട്ട് അഡ്ജസ് എൻ എഡ്ജസ് ആൻഡ് അഡ്ജസ് ഇൻ വേർഡസ് ദെൻ വാട്ട് അബൌട്ട് ദ ഡിഗ്രി ഓഫ് എ വോട്ടക്സ് ഓക്കെ ദെൻ ദ ലാസ്റ്റ് ഈസ് ഐസൊലേറ്റഡ് വോട്ടെക്സ് ആൻഡ് പെയിൻറ്റഡ് വെട്ടക്സ് ഐസൊലേറ്റഡ് വോട്ടെക്സ് മീൻസ് ഓക്കെ ഐസൊലേറ്റഡ് വേർട്ടെക്സ് മീൻസ് സ്റ്റാൻഡ് അലോൺ വേർട്ടെക്സ് അപ്പോൾ നിങ്ങൾ ഈ ഗ്രാഫിൽ നോക്കുവാണെങ്കിൽ ഈ ഗ്രാഫിൽ കൺസിസ്റ്റ് ഓഫ് സിക്സ് വോട്ടെക്സിസ് ആൻഡ് ഹിയർ വി സിക്സ് ആ വോട്ടെക്സ് നോക്കുവാണെങ്കിൽ ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുവാണ് ദറ്റ് മീൻസ് സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കുവാണ് എന്താണ് വി സിക്സിൻ്റെ പ്രത്യേകത ഹാവിങ് നോ എഡ്ജസ്റ്റ് സോ ദ വോട്ടെക്സ് വിച്ച് ഹാവിംഗ് നോ എഡ്ജസ്റ്റ് ഈസ് കോൾഡ് എൻ ഐസൊലേറ്റഡ് വോട്ടെക്സ് വേറെ രീതിയിൽ ഡിഗ്രീനെ ബേസ് ചെയ്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ വി സിക്സിൻ്റെ ഡിഗ്രി എന്തായിരിക്കും നോ എഡ്ജസ്റ്റ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ്സ് സോ എ വോട്ടെക്സ് ഹാവിംഗ് നോ എഡ് ഓർ അതർവൈസ് എ വോട്ടെക്സ് ഹാവിംഗ് ഡിഗ്രി സീറോ ഈസ് കോൾഡ് എൻ ഐസൊലേറ്റഡ് വോട്ടെക്സ് സോ ഐസൊലേറ്റവ് വോട്ടെക്സ് ഹാവ് എൻ എ വോട്ടെക്സ് ഹാവിംഗ് നോ എഡ് ഈസ് കോൾഡ് എൻ ഐസോലേറ്റഡ് വോട്ടെക്സ് and the other definition is a vertex having degree 0 is called an isolated vertex the next is what is pentent vertex here v3 is a pentent vertex What is the v3 da the pentent vertex means a vertex having degree 1 degree 1 means in the, only one edge incident on it so if a vertex ഹാവിങ് ഡിഗ്രി വൺ ഓർ ഓൺലി വൺ എഡ്സ് ഇൻസിഡൻറ്റ് ഓൺ എ പർട്ടിക്കുലർ വേർട്ടെക്സ് ദാറ്റ് വേർട്ടക്സ് ഈസ് കാൾഡ് pendant vertex and that one edge we can say that one edge is pendant edge pendant edge നമുക്ക് തേർഡ് മോട്ടിയറിലെ പെൻ്റൻഡ് എഡ്ജിൻ്റെ ഡെഫിനേഷൻ ആവശ്യം വരുന്നുള്ളൂ പെൻറ്റൻഡ് വോട്ടെക്സ് മീൻസ് ആ വേർട്ടെക്സിൽ ഒരൊറ്റ എഡ്ജ് മാത്രമേ ഇൻസിഡൻറ്റ് ആവുന്നുള്ളൂ അല്ലെങ്കിൽ ഡിഗ്രി എന്ന് പറയുന്നത് വൺ ആയിരിക്കും സോ എ വേർട്ടെക്സ് ഹാവിംഗ് ഡിഗ്രി വൺ ഇസ് കാൾഡെ പെൻഡെൻറ്റ് വർട്ടെക്സ് അതർവൈസ് യു കെൻ ഡിഫൈൻ എ വർട്ടെക്സ് ഹാവിങ് ഓൺലി വൺ ഇൻസിഡൻറ്റ് എഡ്ജ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ് ഈസ് കോൾഡ് എ പെൻഡെൻറ്റ് വർട്ടെക്സ് അതിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട് ദെൻ ലാസ്റ്റ് ഈസ് നൾഗ്രാഫ് നൾഗ്രാഫ് മീൻസ് എ ഗ്രാഫ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൺലി വേർട്ട്സസ് അതർവൈസ് എ ഗ്രാഫ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൺലി ഐസൊലൈറ്റഡ് വർട്ടെക്സ് ആൻഡ് നോ എഡ്ജസ്

അപ്പോൾ ഇതിലുള്ള ഡെഫിനേഷൻസ് എല്ലാം നമുക്ക് എക്സാമ്പിൾസിന് ഫസ്റ്റ് മൊഡ്യൂളിലെ എ പാർട്ട് ക്വസ്റ്റ്യനിൽ ഷ്യുവറായിട്ടും ഇതിനകത്തു നിന്നുള്ള ഡെഫിനേഷൻസ് ചോദിക്കും ഡെഫിനേഷൻ ചോദിക്കുമ്പോൾ ഡെഫിനേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ക്ലിയർ ആയിട്ട് എഴുതണം ദെൻ അതിനെ ബേസ് ചെയ്തൊരു എക്സാമ്പിളും ഗ്രാഫിക്കലി ഒരു ഗ്രാഫും വരയ്ക്കണം ആ ഗ്രാഫിൽ അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും വേണം ഫോർ എക്സാമ്പിൾ നൽഗ്രാഫ് ആണെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ എഴുതി ഗ്രാഫ് വരച്ചിട്ട് അത് നൽഗ്രാഫ് ആണെന്ന് റെപ്രസെൻറ്റ് ചെയ്യണം ഐസൊലേറ്റഡ് വോട്ടെക്സ് ആണെങ്കിൽ നമ്മൾ ഡെഫിനേഷൻ എഴുതി ഒരു ഗ്രാഫ് വരച്ച് അതിൽ ഐസൊലേറ്റഡ് വോട്ടെക്സിനെ റെപ്രസെൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത്ര മനസ്സിലായി കാണും താങ്ക്